അസ്സലാമു അലൈക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു പ്രക്രിയ, അത് മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുന്നതിന്, അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആ ഒന്ന് അവനിൽ നിക്ഷേപിക്കുന്നതിന് പര്യാപ്തമാണോ? ഇന്ന് വളരെ വ്യാപകമായി നടക്കുന്നൊരു ചർച്ചയാണത്. കൂടുതൽ വിദ്യാസമ്പന്നനായി എന്നതുകൊണ്ട് മാത്രം മാനുഷിക ഗുണങ്ങളോ ധാർമ്മിക ഗുണങ്ങളോ മനുഷ്യനുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാം. അറിവുള്ളവർ അല്ലെങ്കിൽ വിവരമുള്ളവർ എന്തുകൊണ്ട് ഇത്രയും മനുഷ്യത്വഹീനമായിട്ട് പെരുമാറുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ സാധാരണഗതിയിൽ നമുക്കുണ്ടാവാറുണ്ട്. ഇവിടെ പ്രസക്തമായൊരു വിഷയമാണ് അലിയ ഇസദ്ബെഗോവിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് എന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസ്കാരവും നാഗരികതയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ, ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇസദ്ബെഗോവിച്ച് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വിഷയം, അദ്ദേഹം വിശകലനം ചെയ്യുന്ന മറ്റൊരു വിഷയം, അത് എഡ്യൂക്കേഷൻ ആൻഡ് മെഡിറ്റേഷൻ എന്നതാണ്. വിദ്യാഭ്യാസവും ധ്യാനവും. ഇതിൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹം നടത്തുന്നൊരു പ്രസ്താവനയുണ്ട്. സിവിലൈസേഷൻ എഡ്യൂക്കേറ്റ്സ്, കൾച്ചർ എൻലൈറ്റൻ. കൾച്ചർ എൻലൈറ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ എഡ്യൂക്കേഷനെ അദ്ദേഹം സിവിലൈസേഷനുമായി ബന്ധപ്പെടുത്തുന്നു, എൻലൈറ്റൻമെൻറ്റിനെ അഥവാ മെഡിറ്റേഷനെ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു ഡയലക്റ്റിക്സിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുമായി ചേർത്ത് തന്നെയാണ് ഈ വിഷയവും അദ്ദേഹം പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സിവിലൈസേഷന് എഡ്യൂക്കേഷൻ വളരെ അനിവാര്യമാണ്, എങ്കിൽ മാത്രമേ ഒരു നാഗരികത വികാസം പ്രാപിക്കുകയുള്ളൂ. അതേസമയം എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്നൊരു അവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ അതിനാവശ്യമായിരിക്കുന്നത് കൾച്ചറാണ്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സാങ്കേതികമാണ്, കുറച്ചുകൂടി ശാസ്ത്രീയവുമാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ റോൾ എന്താണ്, ഈ സമൂഹത്തെ ഏതവസ്ഥയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, ഈ വിഷയകമായിട്ടും ധാരാളം ചർച്ചകളുണ്ട്. സയൻസിൻ്റെ സാമൂഹികമായ റോളിനെ സംബന്ധിച്ച്, ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ജെ ഡി ബെർലിനെ പോലെയുള്ള ആളുകൾ വലിയ ചിന്തകൾ മുന്നോട്ട് വെക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അത്രയും പ്രസക്തവും ശ്ലാഘനീയവുമാണ് എന്നിരിക്കെ തന്നെ അങ്ങനെ ഒരു റോള് സൊസൈറ്റിയെ സമഗ്രതയിലേക്ക് നയിക്കുന്നതിന്, അതുമായി നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാൻ ഈ പറയുന്ന സയൻസിന് സാധിക്കുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ ഒരു കുറവ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ വെളിച്ചം വീശുന്ന ഒരു ചർച്ചയാണ് എഡ്യൂക്കേഷൻ ആൻഡ് മെഡിറ്റേഷൻ എന്ന വിഷയത്തിൽ ഇസദ്ബെഗോവിച്ച് നടത്തുന്നത്. അദ്ദേഹം ഇതിനെയൊക്കെ, ഈ രണ്ട് പ്രക്രിയയെയും വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. ധ്യാനത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്, ധ്യാനത്തെ അല്ലെങ്കിൽ മെഡിറ്റേഷനെ വിശേഷിപ്പിക്കുന്നത് ആൻ ഇൻറ്റേർണൽ എഫേർട്ട് ടു നോ വൺ സെൽഫ് ആൻഡ് വൺസ് പ്ലേസ് ഇൻ ദ വേൾഡ്. ഒരാൾക്ക് അയാളെ അറിയാൻ, അതോടൊപ്പം തന്നെ ഈ ലോകത്ത് അയാളുടെ സ്ഥാനം തിരിച്ചറിയാനുമുള്ള ഒരു എഫർട്ട്, ഒരു പ്രയത്നം, അന്നിലക്കാണ് മെഡിറ്റേഷനെ അദ്ദേഹം വിശദീകരിക്കുന്നതെങ്കിൽ. മാത്രവുമല്ല അത് നയിക്കുന്നത്, ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്നൊരു പ്രക്രിയ നയിക്കുന്നത് വിവേകം, ശാന്തി, മനസ്സുഖം മുതലായവയിലേക്കാണ്. അതങ്ങനെ ഒരുപക്ഷെ ഒരുതരം ഒടുക്കം ഒരുതരം ഗ്രീക്ക് കഥാർസിസിലേക്ക് പോകുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു പ്രക്രിയയെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഫേസിങ് നേച്ചർ ഇൻ ഓർഡർ ടു നോ ഇറ്റ് ആൻഡ് ടു ചേഞ്ച് ദ കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ അറിയാനും അതോടൊപ്പം തന്നെ അസ്തിത്വാവസ്ഥകളെ പരിവർത്തനം ചെയ്യുവാനും വേണ്ടി പ്രകൃതിയെ നേരിടുക, ഫേസിങ് നേച്ചർ. അപ്പോൾ അതിനെ നേരിടുക, ആ ഒരു പ്രക്രിയയായിട്ടാണ് എഡ്യൂക്കേഷനെ അദ്ദേഹം വിശദീകരിക്കുന്നത് എന്നും കാണാം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ധ്യാനത്തെ കലയോടും വിദ്യാഭ്യാസത്തെ ശാസ്ത്രത്തോടും അദ്ദേഹം ബന്ധപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഈ ലോകത്ത് മാത്രമായി ഒരു ജീവിതം ജീവിതം സാധ്യമല്ല എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് കേവലം ധ്യാനി മാത്രമായിരിക്കാൻ പറ്റില്ല, ഒരാൾക്ക് കേവലം വിദ്യാസമ്പന്നൻ മാത്രമായിരിക്കാനും പറ്റില്ല. ഒരിക്കലും തന്നെ ഇപ്പറയുന്ന രണ്ട് വിരുദ്ധങ്ങൾ എന്ന് ഇസദ്ബെഗോവിച്ച് വിശദീകരിക്കുന്ന ഒരു കാര്യത്തിലും തന്നെ ഒരു ഭാഗത്ത് മാത്രമായിരിക്കാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. എന്നാൽ അതേസമയം
അങ്ങനെ സാധ്യമല്ല എന്നുള്ളതും ഇരു ലോകത്തുമാണ് താൻ ജീവിക്കുന്നത്, ജീവിക്കേണ്ടത് എന്നുള്ളതുമായ തിരിച്ചറിവുണ്ടാവുക എന്നതാണ് പ്രധാനം. ഈ ഒരു തിരിച്ചറിവിൻ്റെ ഒരു ദർശനമായിട്ടാണ് ഇസ്ലാമിനെ അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇന്നലേക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കൂടി വരുമ്പോൾ ഇസദ്ബഗോവിച്ചിൻ്റെ അഭിപ്രായത്തിൽ കലയെ അദ്ദേഹം സംസ്കാരവുമായിട്ടും ധ്യാനവുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്, ശാസ്ത്രത്തെ വിദ്യാഭ്യാസവുമായിട്ടും അതുപോലെ പിന്നെ സിവിലൈസേഷനുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓരോ ശാസ്ത്രജ്ഞനും ഒരു കലാകാരൻ തന്നെയാണ്, അതോടൊപ്പം തന്നെ ഓരോ കലാകാരനും ഒരു ശാസ്ത്രജ്ഞനുമാണ്. ഇത് ശരിയായി തിരിച്ചറിയുക, തിരിച്ചറിവോടുകൂടി ഇത് രണ്ടിലുമായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത്. ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കൃത്യമായിട്ട് ഇസദ്ബഗോവിച്ച് വിശദീകരിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ പ്രൊവൈഡ്സ് പവർ ഓവർ സെൽഫ്. ധ്യാനം നമുക്ക് നൽകുന്നത് നമ്മുടെ മേൽ തന്നെയുള്ള ഒരധീശത്വമാണ്, ഒരധികാരമാണ്, ഓരോരുത്തർക്കും അവരവർക്ക് മേലുള്ള ഒരധികാരമാണ്. അതേസമയം സയൻസ് പ്രൊവൈഡ്സ് പവർ ഓവർ നേച്ചർ. ശാസ്ത്രം നമുക്ക് തരുന്നത് പ്രകൃതിക്ക് മേലുള്ള ഒരാധിപത്യമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നിടത്ത് പറയുന്നതാണ്. മറ്റൊരു നിലക്ക് നമ്മുടെ സ്കൂളിങ്ങിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് പ്രൊമോട്ട്സ് ഓൺലി അവർ സിവിലൈസേഷൻ ആൻഡ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു അവർ കൾച്ചർ. അതെപ്പോഴും സിവിലൈസേഷനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു, അതിനെ മാത്രം പ്രചോദിപ്പിക്കുന്നു, എന്നാൽ ഒരിക്കലും തന്നെ കൾച്ചറിന് അത് പ്രത്യേകിച്ച് സംഭാവനയും ചെയ്യുന്നില്ല. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ മറുവശവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സദാ ധ്യാനികളായിരിക്കുക എന്നൊരവസ്ഥ ലാപ്പുട്ടയിലെ സന്യാസിമാരെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹം പായോട്ടിനെ ഉദ്ധരിക്കുകയാണ് ദ ആർട്ട് ഓഫ് ബീയിങ് മാൻ എന്ന പുസ്തകത്തിൽ നിന്ന്. ലാപ്പുട്ടയിലെ സന്യാസിമാർ അബ്സോർബ്ഡ് ഇൻ മെഡിറ്റേഷൻ, ധ്യാനത്തിൽ അങ്ങോട്ട് നിമഗ്നരായിരിക്കുകയാണ്, മുഴുകിയിരിക്കുകയാണ്. കുഡ് നോട്ട് നോട്ടീസ് ഓർ ഹിയർ ദോസ് ഹൂ ഡിസ്റ്റർബ്ഡ് ദം ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ ശല്യപ്പെടുത്തുന്ന, ആരെയും അവർ കാണുന്നില്ല, അത്തരം ചോദ്യങ്ങളൊന്നും അവർ കേൾക്കുന്നുമില്ല. അപ്പോൾ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല, ചോദ്യങ്ങളോട് നിസ്സംഗമായിരിക്കുക അല്ലെങ്കിൽ പുറംതിരിയുക. ധ്യാനത്തിൻ്റേതായ ആനന്ദം അവരനുഭവിക്കുന്നു, എന്നാൽ പ്രശ്നങ്ങളെ നേരിടാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൾച്ചർ എന്ന് പറയുന്നൊരു കോളത്തിൽ അവരുടെ എഫർട്ടിനെ നമുക്ക് ചേർക്കാൻ പറ്റും. അതേസമയം എഡ്യൂക്കേഷൻ സിവിലൈസേഷൻ എന്ന് പറയുന്നിടത്ത് അവരുടെ സംഭാവന ഒന്നുമില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ പ്രതിലോമകരം കൂടിയാണ്. ഉംബർത്തോ എക്കോവിൻ്റെ നെയിം ഓഫ് ദ റോസ് എന്ന ആ നോവലിലെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു ബെനഡിക്റ്റൻ സന്യാസാശ്രമത്തിലാണല്ലോ. ആ ബെനഡിക്റ്റൻ സന്യാസാശ്രമത്തിൻ്റെ സമൃദ്ധിയെ സംബന്ധിച്ചും മറ്റുമൊക്കെ അതിൽ ധാരാളം വിവരണങ്ങളുണ്ട്. അതിൽ ഇത്ര സന്യാസിമാർക്ക്, ഓരോ സന്യാസിക്കും ഇത്രയധികം പരിചാരകന്മാർ എന്ന കണക്ക് പോലും അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും സമൃദ്ധമായിട്ട് അതിനകത്ത് ജീവിക്കുന്നു. അതേസമയം അവർ ധ്യാനികളാണ്. എന്നാൽ ധ്യാനം എന്ന് പറയുന്നൊരവസ്ഥ സ്വയം സ്വീകരിക്കുകയും ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭൗതികാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതിൽ അവർ പരാജയപ്പെടുന്നുണ്ട്. കാരണം ഒരു ലോകത്ത് മാത്രമായിട്ട് മനുഷ്യന് ജീവിതം സാധ്യമല്ലല്ലോ. ഇത് വിശുദ്ധ ഖുർആനും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. വറഹബാനിയത്ത നിബത്തത ഊഹ, അവരായിട്ട് സ്വയം സ്വീകരിച്ചിട്ടുള്ള ഒരു വൈരാഗ്യ ജീവിതം, അസറ്റിസിസം, ഒരിക്കലും തന്നെ നാം അവരോട് കൽപ്പിച്ചതല്ല. പക്ഷെ അതേസമയം അവർ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു പരമപദം പ്രാപിക്കണം, മോക്ഷം നേടണം, ആനന്ദം നേടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അവരുടെ ആ ശ്രമത്തെ അംഗീകരിക്കുന്നു. അതേസമയം ഫമാ റൗഹ ഹക്കരി ആയത്തിഹ, അത് പാലിക്കേണ്ടത് പോലെ പാലിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരായിട്ടുണ്ടാക്കിയിട്ടുള്ള ഇത്തരം സന്യാസ നിയമങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് പാലിക്കാൻ അവരിൽ വലിയൊരു വിഭാഗത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഖുർആൻ പറയുന്നുണ്ട്. കാരണം അത് മനുഷ്യ പ്രകൃതത്തിനെതിരാണ് എന്നതുകൊണ്ടാണ്. ഇപ്പറയുന്ന റഹബാനിയത്തിനെ, അസറ്റിസിസത്തെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ചെയ്യുന്നത് എന്നതുകൂടി കൂട്ടത്തിൽ കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ അതേസമയം ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്യാസാശ്രമത്തിലുള്ള പല യുവസന്യാസിമാരും പലതരം അതിക്രമങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവർ ലൈംഗികമായ വ്യതിയാനങ്ങളിൽ അകപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം ദൂഷ്യങ്ങളും അവർക്കുള്ളതായിട്ടൊക്കെ ആ നോവലിൽ കാണാം. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതിന് പുറത്തൊരു വലിയ സമൂഹമുണ്ട്. ഈ സന്യാസാശ്രമത്തിന് പുറത്തൊരു വലിയ സമൂഹമുണ്ട്. അവർ പട്ടിണിക്കാരാണ്, ആവശ്യങ്ങൾ തടയപ്പെട്ടവരാണ്, പ്രശ്നങ്ങളുള്ളവരാണ്. അവരുടെ പ്രശ്നങ്ങളും അവരുടെ ചോദ്യങ്ങളുമൊക്കെ ഈ നോവലിൽ നിരന്തരം വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ സന്യാസാശ്രമത്തിലുള്ളവരെ ബാധിക്കുന്നില്ല, അവരൊന്നും അതൊന്നും അറിയുന്നില്ല. അപ്പോൾ ലാപ്പുട്ടയിലെ സന്യാസിമാരെ സംബന്ധിച്ചുള്ള ഇസദ്ബഗോവിച്ചിൻ്റെ ഉദ്ധരണി പെട്ടെന്ന് ഉംബർത്തോ എക്കോവിൻ്റെ ഈ വിവരണത്തിലേക്കും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അപ്പോൾ ചോദ്യങ്ങളോട് വൈമുഖ്യം കാണിക്കുക, കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമില്ലാതിരിക്കുക, ധ്യാനിക്കുക, എൻലൈറ്റൻഡ് ആവുക എന്ന ഒരു ഒരൊറ്റ ഉദ്ദേശം മാത്രം.
അങ്ങനെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരുപാട് ആത്മാക്കൾ, ഈ ആത്മാക്കളെ കൊണ്ട് ലോകത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഒരു പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൾച്ചറിൻ്റെ പട്ടികയിൽ അവരുടെ സംഭാവനകളും ദുർബലമായെങ്കിലും ചേർത്ത് വെക്കാൻ സാധിക്കുമെങ്കിലും മനുഷ്യൻ്റെ നാഗരിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് യാതൊരു സംഭാവനയും അർപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു സമഗ്രതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസദ്ബഗോവിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ടോൾസ്റ്റോയിയുടെ ധ്യാനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഗലീലിയോവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗലീലിയോ ഒരു ലോകത്ത് മാത്രവും ടോൾസ്റ്റോയ് മറ്റൊരു ലോകത്ത് മാത്രവും ജീവിച്ചു എന്ന അർത്ഥത്തിലല്ല. ഇത് രണ്ട് തരത്തിൻ്റെയും രണ്ട് സംഗതികളുടെയും ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഇസദ്ബഗോവിച്ചിൻ്റെ വീക്ഷണത്തിൽ ഇത് രണ്ടും ചേരുമ്പോഴുണ്ടാകുന്നൊരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ടേക്ക്, ശരിയായ അവബോധത്തിലേക്ക്, സമഗ്രതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗത്ത് ടോൾസ്റ്റോയുടെ ധ്യാനത്തെ സംബന്ധിച്ച് പറയുന്നു, മറ്റൊരു ഭാഗത്ത് ഗലീലിയോയുടെ നിരീക്ഷണത്തെക്കുറിച്ച് പറയുന്നു. വീണ്ടും ഇസദ്ബഗോവിച്ച് ധ്യാനം ബീഥോവനെ, ലുദ്വിഗ് വോൺ ബീഥോവനെ 9th സിംഫണിയിലേക്ക് നയിച്ചു. ബീഥോവൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്നാണല്ലോ 9th സിംഫണി. ബീഥോവൻ യഥാർത്ഥത്തിൽ ബധിരനായിരുന്നു പിൽക്കാലത്ത്. ബധിരനായതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പല സംഗീത ശില്പങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതും ചരിത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഭൗതികമായ വ്യാഖ്യാനങ്ങൾ സാധ്യമല്ലാത്തൊരു പ്രക്രിയക്കുള്ള ഉദാഹരണമായിട്ട് മറ്റൊരു ഭാഗത്ത് ഇസദ്ബഗോവിച്ച് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ബീഥോവനെ ധ്യാനം നയിച്ചത് 9th സിംഫണിയിലേക്കാണെങ്കിൽ അധ്യയനം, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് ന്യൂട്ടനെ നയിച്ചത് ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ ആൻഡ് മോഷൻ കണ്ടുപിടിക്കുന്നതിലേക്കാണ്. ഗുരുത്വവും അതുപോലെ ചലനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കണ്ടുപിടിക്കുന്നതിലേക്ക് ന്യൂട്ടനെ അതെത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് രണ്ടിലും കൃത്യമായിട്ട് ഒരു ആൻറ്റഗോണിസം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ദ ആൻറ്റഗോണിസം ബിറ്റ്വീൻ മെഡിറ്റേഷൻ ആൻഡ് കൾച്ചർ റിപ്പീറ്റ്സ് വൺസ് മോർ ദ ആൻറ്റഗോണിസം ബിറ്റ്വീൻ മാൻ ആൻഡ് വേൾഡ്, സോൾ ആൻഡ് ഇൻ്റലക്ട്, ഓർ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആൻറ്റഗോണിസം ബിറ്റ്വീൻ മെഡിറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, ഈ മെഡിറ്റേഷനും എഡ്യൂക്കേഷനും തമ്മിലുള്ള ഈ ആൻറ്റഗോണിസം, ഈ ഒരു എതിർപ്പ് അല്ലെങ്കിൽ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ആവർത്തനമാണ്. അത് ബിറ്റ്വീൻ മാൻ ആൻഡ് വേൾഡ്, മനുഷ്യനും ലോകവും തമ്മിലുള്ള ആൻറ്റഗോണിസത്തിൻ്റെ, അതോടൊപ്പം തന്നെ സോൾ ആൻഡ് ഇൻ്റലക്റ്റ്, ആത്മാവും ധിഷണയും തമ്മിലുള്ള ആൻറ്റഗോണിസത്തിൻ്റെ, അതോടൊപ്പം കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ, സംസ്കാരവും നാഗരികതയും തമ്മിലുള്ള ആൻറ്റഗോണിസത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നതിലെ ആൻറ്റഗോണിസം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇദ്ദേഹം വിദ്യാഭ്യാസത്തെ വേറൊരു നിലയിലും വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വിദ്യാഭ്യാസം ഒരിക്കലും അതിൻ്റേതായ മേന്മ കൊണ്ട് മാത്രം മനുഷ്യനെ വളർത്തുന്നില്ല. എഡ്യൂക്കേഷൻ ബൈ ഇറ്റ് സെൽഫ് ഡസ് നോട്ട് ബ്രിങ് മെൻ അപ്പ് നോർ ഡസ് ഇറ്റ് മേക്ക് ദം ബെറ്റർ മോർ ഫ്രീ ഓർ മോർ ഹ്യൂമൻ. അതൊരിക്കലും തന്നെ അതിൻ്റേതായ സ്വന്തം മേന്മ കൊണ്ട് മാത്രം മനുഷ്യനെ വളർത്തുന്നില്ല, മേന്മയുള്ളവനാക്കുന്നില്ല, അവനെ കൂടുതൽ സ്വതന്ത്രനോ കൂടുതൽ മനുഷ്യത്വമുള്ളവനോ ആക്കുന്നില്ല. എഡ്യൂക്കേഷൻ ഇറ്റ് മേക്സ് ദം മോർ കേപ്പബിൾ മോർ എഫിഷ്യൻറ്റ് മോർ യൂസ്ഫുൾ ടു സൊസൈറ്റി. അത് ഒരുപക്ഷെ മനുഷ്യനെ കൂടുതൽ കേപ്പബിളാക്കുന്നുണ്ട്, കരുത്തുറ്റവനാക്കുന്നുണ്ട്. മോർ എഫിഷ്യൻറ്റ്, ഭൗതികമായിട്ട് കൂടുതൽ കാര്യപ്രാപ്തി ഉള്ളവനാക്കുന്നുണ്ട്. മോർ യൂസ്ഫുൾ ടു സൊസൈറ്റി, സമൂഹത്തിന് നാഗരികമായി ഭൗതികമായി കൂടുതൽ പ്രയോജനമുള്ളവനുമാക്കുന്നുണ്ട്. അതേസമയം തന്നെ മറുഭാഗത്ത് വിദ്യാസമ്പന്നരായ വ്യക്തികളും സമൂഹങ്ങളും അതിൽ പിന്നോക്കം നിൽക്കുന്നവരെക്കാളും കൗശലവും ദുഷ്ടതയുമുള്ളവരാണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. കൊളോണിയലിസത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാം, ക്യാപിറ്റലിസത്തിൻ്റെ ഇമ്പീരിയലിസത്തിൻ്റെ ഒക്കെ ചരിത്രം അതൊക്കെയും വിദ്യാഭ്യാസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ സയൻസും ടെക്നോളജിയും കൊണ്ട് തന്നെ ഉയർന്നു വന്നിട്ടുള്ള സമൂഹങ്ങളാണ്. നമ്മുടെ നാട് കുറേ കാലം വിദേശ കൊളോണിയലിസത്തിൻ്റെ കീഴിലായിരുന്നു. ഇവരെ ഈ യാത്രയ്ക്ക് പര്യവേഷണത്തിനൊക്കെ സഹായിച്ചത് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങളാണ്, ശാസ്ത്രമാണ്. അവരാവിഷ്കരിച്ചിട്ടുള്ള, കണ്ടെത്തിയിട്ടുള്ള വടക്കുനോക്കി യന്ത്രം, അവരുടെ വെടിക്കോപ്പുകൾ, ഇതെല്ലാം തന്നെ ശാസ്ത്രീയമായ നേട്ടങ്ങളാണ്, മനുഷ്യ നാഗരികതയുടെ അനിവാര്യതകളുമാണ്. എന്നാൽ ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ആളുകളെ അതിക്രമിക്കുന്നതിന്, അടിച്ചമർത്തുന്നതിന്, ദുഷ്ടത കാട്ടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇവിടെ ചേരേണ്ടതായിട്ടുള്ള മറ്റൊരു വശം അതിൽ ചേരുന്നില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അത്യുന്നതിയിലെത്തി നിൽക്കുന്ന ഒരാൾ, അയാൾ ഹി ഗാദേർഡ് എ മാസ് ഓഫ് ഫാക്ട്സ് ആൻഡ് അറ്റ് ബെസ്റ്റ് ലേൺ ഹൗ ടു തിങ്ക്, ഒരുപാട് വിവരങ്ങൾ അയാൾ ശേഖരിക്കുന്നു, അതോടൊപ്പം എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ അയാൾക്കറിയാം. അതേസമയം ബട്ട് ഹി വാസ് നോട്ട് എൻലൈറ്റൻഡ്, അയാൾക്കൊരിക്കലും തന്നെ ഒട്ടും അവബോധമുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ തന്നെ തന്നെ തിരിച്ചറിയാനോ
ലോകത്തിന് ഏറ്റവും ശരിയായ അവസ്ഥയിൽ ശരിയായ രൂപത്തിൽ പ്രയോജനപ്പെടുന്ന ഒരാളായി തീരുവാനോ അയാൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇസദ്ബഗോവിച്ച് ഇതിനെ സമാപിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ആനുഷംഗികമായിട്ട് ഇതോട് ചേർത്ത് വെക്കേണ്ട ഒരു സംഗതിയുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രവാചകനോട് പറയുന്നത്, പ്രവാചകന് ലഭിക്കുന്ന ആദ്യത്തെ വഹിയ്, ആദ്യത്തെ ദിവ്യ സന്ദേശമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ എന്ന് പറയുന്നിടത്ത് എഡ്യൂക്കേഷൻ, അതിൻ്റെ പ്രാധാന്യം വളരെ കൃത്യമായി വരുന്നുണ്ട്. വായിക്കുക, നീ ലോകത്തെ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക, പ്രകൃതിയെ നേരിടുക, സമൂഹത്തെ നേരിടുക, ലോകത്തെ നേരിടുക, സകലത്തിനെയും അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ, എന്നാൽ അതൊക്കെയും ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിൻ്റെ, നിന്റെ ഈശ്വരൻ്റെ നാമത്തിലാവുക. ഇവിടെ ഈശ്വരനാമം എന്ന് പറയുന്നത് മെഡിറ്റേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എഡ്യൂക്കേഷനെയും മെഡിറ്റേഷനെയും വളരെ വൈരുദ്ധ്യാത്മകമായി സമീപിക്കുന്ന ഒരു വർത്തമാനത്തിലാണ്, ഒരു കൽപ്പനയിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിക്കുന്നത് തന്നെ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതും കൂടി യഥാർത്ഥത്തിൽ ഇസദ്ബഗോവിച്ച് ഈ വിവരിക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട്, അല്ലദീന യസ്കുറൂൻ അല്ലാഹ ഖിയാമം വ ഖുഊദം വ അലാ ജുനൂബിഹിം വ യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർദ്. വേർസലത്ത് പറയുന്നതാണ്, ശരിയായ ദക്ഷിണാശാലികളെ സംബന്ധിച്ച് പറയുന്നു, അല്ലദീന യസ്കുറൂന, ധ്യാനിക്കുന്നവരാണ്, യസ്കുറൂൻ അല്ലാഹ, അവർ ധ്യാനിക്കുന്നവരാണ്, ദൈവത്തെ ധ്യാനിക്കുന്നവരാണ്. ഖിയാമം വ ഖുഊദം വ അലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അവർ ദൈവത്തെ ധ്യാനിക്കുന്നവരാണ്. വ യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ഘടനയെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്നവരാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു വൈരുദ്ധ്യാത്മകത ഈ നിലക്കാണ് എഡ്യൂക്കേഷനെയും മെഡിറ്റേഷനെയും വിശുദ്ധ ഖുർആൻ സമീപിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു സമഗ്രമായ ബോധമുണ്ടാവുക, ശരിയായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടാവുക എന്നതാണ് അവിടെയും സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അർത്ഥത്തിലുള്ള ഒരു ഈ മാധ്യമം എന്ന് പറയുമ്പോൾ ഇപ്രകാരം എല്ലാത്തിനെയും ശരിയായിട്ട് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് എന്ന ഒരു വലിയ പാഠമാണ് ഇസദ്ബഗോവിച്ചിൻ്റെ പുസ്തകത്തിൽ നിന്ന് പൊതുവായിട്ട് തന്നെ നമുക്ക് കിട്ടുക. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.